ഹലോ, വെൽക്കം ബാക്ക്. സോ നമ്മള് അൽഗോർദം സീരീസില് സെർച്ച് അൽഗോർദംസിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. ഇനി നമുക്ക് സോർട്ടിംഗ് അൽഗോർദംസിനെ കുറിച്ച് പറയാം. സോർട്ടിംഗ് എന്ന് പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോർട്ടിംഗ് എന്ന് പറഞ്ഞാല് കുറെ അൺഓർഡേർഡ് ആയിട്ടുള്ള എലമെന്റ്സിനെ ഓക്കെ ഓർഡർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോർട്ടിംഗ് എന്ന് പറയുക. നമ്മള് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സോർട്ടിംഗ്. സോ ഈ കാണിച്ചിരിക്കുന്ന പോലെ കുറച്ച് എലമെന്റ്സ് നമ്പേഴ്സ് അൺഓർഡേർഡ് ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ നോക്കൂ, നമ്മൾ താഴത്തെ ലിസ്റ്റിൽ ഓർഡർ ചെയ്ത് 5, 12, 35 എന്ന് ഓർഡർ ചെയ്തു. ഈ ഓർഡറിങ് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആവാം. ഇതിപ്പോ അസെൻഡിങ് ഓർഡറിലാണ്, അതായത് ചെറുതിൽ നിന്ന് വലുത്. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത്. ഓക്കെ, ഇത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടാനുസരണം ചെയ്യാം. ഇതിന് ഒരുപാട് അൽഗോറിതംസ് കമ്പ്യൂട്ടർ സയൻസിൽ ഉണ്ട്. ഓരോന്നിന്റെ എഫിഷ്യൻസി വ്യത്യാസപ്പെട്ടിരിക്കും. സോ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇഷ്ടമുള്ള അൽഗോറിതം ചൂസ് ചെയ്യാം. നമുക്ക് പഠിക്കാം ഏതൊക്കെ അൽഗോറിതംസ് ഉണ്ട് എന്ന്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ ബബിൾ സോർട്ട് വെച്ചിട്ടാണ്. ബബിൾ സോർട്ട് അൽഗോറിതം വെച്ചിട്ട് എങ്ങനെയാണ് കമ്പ്യൂട്ടർ സയൻസിൽ സോർട്ടിംഗ് ചെയ്യാന്ന്. ഓക്കെ, സോർട്ടിംഗ് എന്ന് പറയുന്നത് നമ്പേഴ്സിനെ മാത്രമാണെന്നില്ല, നമുക്ക് നമ്പേഴ്സോ ആൽഫബെറ്റ്സോ വേർഡ്സോ ഒക്കെ സോർട്ട് ചെയ്യാം. ഓക്കെ, സോ ബബിൾ സോർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാല്, ബബിൾ സോർട്ട് എപ്പോഴും അടുത്തടുത്തുള്ള വാല്യൂസിനെ കമ്പയർ ചെയ്യും. ഓക്കെ, കമ്പയർ ചെയ്തിട്ട് ഏറ്റവും വലിയ വാല്യൂവിനെ അവസാനത്തോട്ട് ബബിൾ അപ്പ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബബിൾസ് ദ ലാർജസ്റ്റ് വാല്യൂ ടു ദ എൻഡ് യൂസിങ് പെയർ വൈസ് കമ്പാരിസൺ. ഓക്കെ, റൈറ്റ്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ഡെഫിനിഷനിലേക്ക് പോകണ്ട. റൈറ്റ്, ഒരു അസംബ്ലിയിൽ കുറെ കുട്ടികൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അവർ അറേഞ്ച്ഡ് ആയിട്ടല്ല നിൽക്കുന്നത്, റാൻഡം ആയിട്ട്. അപ്പൊ നമുക്ക് അവരെ ഹൈറ്റ് വൈസ് അറേഞ്ച് ചെയ്യണം. ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള കുട്ടി മുമ്പിലും ലോങ് ആയിട്ടുള്ള ടോൾ ആയിട്ടുള്ള കുട്ടി ബാക്കിൽ വരുന്ന പോലെയാണ്, എന്നാലല്ലേ എല്ലാവർക്കും അസംബ്ലി കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാല്, ബബിൾ സോർട്ട് പ്രകാരം നമ്മൾ അത് എങ്ങനെ ചെയ്യുന്ന വെച്ചാല്, എഫിഷ്യന്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് പിന്നെ ആലോചിക്കാം. എങ്ങനെ ചെയ്യുന്ന വെച്ചാല്, ആദ്യത്തെ കുട്ടി ഏറ്റവും ക്യൂവിന്റെ ഏറ്റവും ആദ്യം നിൽക്കുന്ന കുട്ടിയും അതിന്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടിയും കൂടെ ഹൈറ്റ് വൈസ് കമ്പയർ ചെയ്യും. ഇവർ രണ്ടുപേരെയും നോക്കിയിട്ട് രണ്ടാമത് നിൽക്കുന്ന ആൾക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ ഇവർ രണ്ടുപേരെയും സ്വാപ്പ് ചെയ്യും. ഓക്കെ, അതായത് ഹൈറ്റ് ഉള്ള ആള് പിന്നിലും ഹൈറ്റ് ഇല്ലാത്ത ആള് മുമ്പിലും വരുന്ന പോലെ. ഓക്കെ, എന്നിട്ട് ഈ രണ്ടാമത്തേനും മൂന്നാമത്തെ ആളെയും കൂടെ കമ്പയർ ചെയ്യും. ഓക്കെ, അപ്പോഴും അത് ഇവിടെ ഹൈറ്റ് കുറവുള്ള ബാക്കിൽ നിൽക്കുന്ന ആൾക്ക് ഇയാളെക്കാട്ടിലും ഹൈറ്റ് കുറവാണെങ്കിൽ അവരെ സ്വാപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല, മൂന്നാമത്തേനെയും നാലാമത്തേനെയും കമ്പയർ ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ അഡ്ജസന്റ് ആയിട്ടുള്ള എലമെന്റ്സ് കമ്പയർ ചെയ്യും. എപ്പോഴെങ്കിലും പിന്നിൽ നിൽക്കുന്ന ആൾക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ അവരെ സ്വാപ്പ് ചെയ്യും. അങ്ങനെ തള്ളി 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 പോകുമ്പോൾ ഏറ്റവും വലിയ എലമെന്റ് ഏറ്റവും അവസാനം വരും. നമുക്കൊരു അനിമേഷൻ എക്സാമ്പിൾ വെച്ച് അത് കാണാം. സോ നമുക്ക് ഇവിടെ ഒരു അൺസോർട്ടഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു അറേ ഉണ്ടെന്ന് ചോദിക്കാം. നമുക്ക് 5, 14, 1, 4, 2 ഓക്കെ, 5 എലമെന്റ്സ് ഉള്ള അറേ. സോ നമ്മൾ എങ്ങനെയാ ബബിൾ സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ 5, 14 കൂടെ കമ്പയർ ചെയ്യും ഫസ്റ്റ് പാസിൽ. ഓക്കെ, ഇങ്ങനെ പല പല പാസുകൾ ചെയ്യും. എങ്ങനെയാ നമുക്ക് പറയാം, ഫസ്റ്റ് പാസിൽ 5, 14 കമ്പയർ ചെയ്യും. 5, 14 കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, 14 ലാർജ് ആണ്, അപ്പൊ അത് പിന്നിൽ വരേണ്ടത് തന്നെയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം 14, 1 കൂടെ കമ്പയർ ചെയ്യും. ഓക്കെ, സെക്കൻഡ് എലമെന്റും തേർഡ് എലമെന്റും. അപ്പൊ നോക്കൂ, 1 ചെറുതാണ്, അപ്പൊ 1 നമ്മൾ മുന്നിലോട്ട് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ അവിടെ സ്വാപ്പ് ചെയ്തിട്ട് നോക്കൂ, 1, 14 എന്നാക്കും. റൈറ്റ്, ഒരു സ്വാപ്പിംഗ് നടന്നു. എന്നിട്ട് നമ്മൾ 14, 4 കൂടെ കമ്പയർ ചെയ്യും, അപ്പോഴും അതേ നമുക്ക് സ്വാപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ അവിടെ ഒരു സ്വാപ്പ് നടത്തണം. നോക്കൂ, 4, 14 എന്നായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, 14, 2 കൂടെ കമ്പയർ ചെയ്യും. അപ്പോഴും നമുക്ക് സ്വാപ്പിംഗ് നടത്തണം, കാരണം 2 ചെറുതാണ്. 14 കമ്പയർ ചെയ്യുമ്പോൾ സ്വാപ്പ് ചെയ്തു. അപ്പൊ നോക്കൂ, ആ ഒരു ഫസ്റ്റ് പാസ് കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനം 14, അതായത് ഈ ഒരു മൊത്തം ലിസ്റ്റിലെ ഏറ്റവും ലാർജസ്റ്റ് എലമെന്റ് ലാസ്റ്റിലോട്ട് ബബിൾ അപ്പ് ആയിട്ട് വന്നു. റൈറ്റ്, സോ ഫസ്റ്റ് പാസ് കഴിയുമ്പോഴേക്കും ഏറ്റവും ലാർജസ്റ്റ് എലമെന്റ് ഏറ്റവും അവസാനം വന്നിട്ടുണ്ടാവും. ഇതോടെ നമ്മുടെ സോർട്ട് ആയോ? ഇല്ല, നമ്മുടെ സോർട്ടിങ് കഴിഞ്ഞിട്ടില്ല. ഓൺലി ഈ 14 എന്നുള്ള ലാർജസ്റ്റ് എലമെന്റ് അതിന്റെ കറക്റ്റ് പൊസിഷനിൽ എത്തി, ബബിൾ അപ്പ് ആയി അവസാനത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതേ പ്രോസസ്സ് വീണ്ടും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ 14 നമുക്ക് തൽക്കാലം ഒഴിവാക്കാം, ബാക്കി ഈ 4 എലമെന്റ്സ് വെച്ചിട്ട് നമുക്ക് ഇനി ചെയ്താൽ മതി, കാരണം 14 അതിന്റെ കറക്റ്റ് പൊസിഷനിലെത്തി. ഇനി അതിനെ അങ്ങോട്ട് മാറ്റി നിർത്താം. സോ നമ്മൾ വീണ്ടും അതേ നോക്കൂ, സെക്കൻഡ് പാസില്. ഓക്കെ, ഫസ്റ്റ് പാസ് നമ്മുടെ കഴിഞ്ഞു, അതായത് ഒരു ഐട്രേഷൻ കഴിഞ്ഞു, ഒരു ലൂപ്പ് കഴിഞ്ഞു. സെക്കൻഡ് പാസിൽ വീണ്ടും 5, 1 കമ്പയർ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യണം, 5 ഉം 1 ഉം സ്വാപ്പ് ചെയ്യണം. അപ്പൊ 1, 5 നോക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, 5 ഉം 4 ഉം കമ്പയർ ചെയ്യും. അവിടെയും അതേ നമ്മള് സ്വാപ്പ് ചെയ്യണം, കാരണം 4 ചെറുതാണ്. അപ്പൊ 4, 5 നോക്കി. എന്നിട്ട് 5, 2 കമ്പയർ ചെയ്യുന്നു, സ്വാപ്പ് ചെയ്യണം. 2, 5 നോക്കി, 5 ബബിൾ അപ്പ് ചെയ്ത് സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ് അതിന്റെ പൊസിഷനും കറക്റ്റ് ആക്കി അവിടെ വന്നു. ഇനി നമുക്ക് ഇനി 5, 14 ഒഴിവാക്കാം. ഓക്കെ, നമ്മൾ വീണ്ടും 14, 5 കൂടെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 14 അതിന്റെ ഫൈനൽ പൊസിഷനിൽ നേരത്തെ ലൂപ്പിൽ തന്നെ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. അയാളെ ഒഴിവാക്കാം. ഇനിയിപ്പോ നമുക്ക് 5 ഒഴിവാക്കാം. ഇനി നമ്മളൊരു തേർഡ് പാസ് ചെയ്യണം. തേർഡ് പാസിൽ നമ്മൾ 1, 4 വീണ്ടും കമ്പയർ ചെയ്യുന്നു, കുഴപ്പമില്ല, സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. 4, 2 കമ്പയർ ചെയ്യുന്നു, സ്വാപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ സ്വാപ്പ് ചെയ്തു. അപ്പൊ നോക്കൂ, 4 അതിന്റെ കറക്റ്റ് പൊസിഷനിൽ വന്നു ആഫ്റ്റർ
തേർഡ് പാസ്. ഇനി നമുക്ക് ഒന്നിനെയും രണ്ടിനെയും കമ്പയർ ചെയ്യാം. ഒന്നിനെയും രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഫോർത്ത് പാസില് നമ്മൾ ടൂവിന് അതിന്റെ ഫൈനൽ പൊസിഷനിലേക്ക് എത്തിച്ചു. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു പാസും കൂടെ കോൺസെപ്റ്റുവലി ചെയ്യാം. പക്ഷെ ഇവരെല്ലാവരും സോർട്ട് ആവുമ്പോൾ ഒന്ന് അതിന്റെ കറക്റ്റ് പൊസിഷനിൽ തന്നെ ആയിരിക്കുമല്ലോ. ബാക്കി നാല് എലമെന്റ്സ് സോർട്ടായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവസാനത്തെ ഈ എലമെന്റ് അതിന്റെ കറക്റ്റ് പൊസിഷനിൽ തന്നെ ആയിരിക്കും. അപ്പൊ ഫോർത്ത് പാസ് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ സോർട്ടഡ് അറേ കിട്ടും. ഫൈവ് എലമെന്റ്സ് ഉണ്ടായിരുന്നു. ഫൈവ് എലമെന്റ്സിന് നമ്മൾ ഫോർ പാസസ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ എൻ എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ബബിൾ അപ്പ് എത്ര പ്രാവശ്യം ചെയ്യും? എൻ മൈനസ് വൺ പ്രാവശ്യം നമ്മൾ ബബിൾ അപ്പ് ചെയ്യും. അതായത് ഇവിടെ അഞ്ച് എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നാല് പ്രാവശ്യം ഇങ്ങനെ ബബിൾ അപ്പ് ചെയ്തു. അതായത് നാല് എലമെന്റ്സ് അതിന്റെ കറക്റ്റ് പൊസിഷനിൽ വന്നാൽ പിന്നെ അഞ്ചാമത്തെ എലമെന്റ് അവിടെ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിരിക്കണമല്ലോ. ഇങ്ങനെയാണ് ബബിൾ സോർട്ട് വർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇതിന്റെ കോഡ് എഴുതാം. അപ്പൊ ഞാനിവിടെ ബബിൾ സോൾട്ട് ഡോട്ട് പി വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡി എഫ് ബബിൾ സോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ജസ്റ്റ് എ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിസ്റ്റ് പാസ് ചെയ്യാം. ഓക്കെ, എ എന്ന് ഞാൻ എളുപ്പത്തിന് പേര് കൊടുക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് അതിനകത്ത് രണ്ട് ലൂപ്പുകൾ എഴുതും. എന്തിനാണ് നമ്മൾ രണ്ട് ലൂപ്പുകൾ എഴുതുന്നത് എന്ന് വെച്ചാൽ, അതായത് ഒരു ലൂപ്പ് ഇൻസൈഡ് അനദർ ലൂപ്പ്. നമ്മൾ തിരിച്ച് നമ്മളുടെ ബബിൾ സോർട്ടിന്റെ സ്ലൈഡിലേക്ക് വന്നാൽ നോക്കൂ, ഇവിടെ നമ്മളുടെ ഒരു സോർട്ടഡ് അറേ ഉണ്ട്. ഈ സോർട്ടഡ് അറേയിൽ ഫസ്റ്റ് പാസ് എന്ന് ഞാൻ ഇവിടെ മേലെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് പാസിലാണ് നമ്മൾ നോക്കൂ, ഇങ്ങനെ കമ്പയർ ചെയ്യുന്നു, സ്വാപ്പ് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു, സ്വാപ്പ് ചെയ്യുന്നു, എന്നിട്ട് അവസാനം ബബിൾ അപ്പ് ചെയ്യുന്നു ഒരു പാസിൽ. അടുത്ത പാസിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും കമ്പയർ ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു, സെക്കൻഡ് ലാർജസ്റ്റ് എലമെന്റ് ബബിൾ അപ്പ് ചെയ്യുന്നു, തേർഡ് പാസിൽ തേർഡ് ലാർജസ്റ്റ് എലമെന്റ്. അങ്ങനെ നാല് പാസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അഞ്ച് പാസുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. എൻ എലമെന്റ്സ് ആണെങ്കിൽ എൻ മൈനസ് വൺ ടൈംസ് നമ്മൾ ഈ ബബിളിംഗ് അപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ലൂപ്പ് വേണം. ഇനി ഈ ഓരോ പാസിനകത്തും നോക്കൂ, ഫസ്റ്റ് പാസിനകത്തും സെക്കൻഡ് പാസിനകത്തും ഒക്കെ നമ്മൾ കുറച്ച് കമ്പാരിസൺസ് ചെയ്യുന്നുണ്ട്. നോക്കൂ, അതായത് ഞാൻ ഫസ്റ്റ് പാസിലേക്ക് പെട്ടെന്ന് ഓടിപ്പോയാല്, ഫസ്റ്റ് പാസിൽ ഒന്ന് രണ്ട് സ്വാപ്പ് ചെയ്തു, മൂന്ന് സ്വാപ്പ് ചെയ്തു, നാല് കമ്പാരിസൺസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അഞ്ച് എലമെന്റ്സ് ഉള്ളിടത്ത് നാല് കമ്പാരിസൺസ് ഫസ്റ്റ് പാസിന് ചെയ്യുന്നുണ്ട്. അതുപോലെ സെക്കൻഡ് പാസിൽ നമ്മൾ അവസാനത്തെ പതിനാലിനെ വിട്ടു, മൂന്ന് കമ്പാരിസൺസ് ചെയ്യും. ഒന്നും അഞ്ചും, അഞ്ചും നാലും, നാലും രണ്ടും, ഇങ്ങനെ മൂന്ന് കമ്പാരിസൺസ് ചെയ്യും. തേർഡ് പാസിൽ അതെ നമ്മൾ രണ്ട് കമ്പാരിസൺസ് ചെയ്യും. അതായത് ഈ ഒന്നും നാലും കമ്പയർ ചെയ്യും, പിന്നെ ഈ നാലും രണ്ടും, ഈ രണ്ടെണ്ണം കമ്പയർ ചെയ്യും. അങ്ങനെ ഓരോ പാസിലും നമ്മൾ കമ്പാരിസൺസ് നടത്തുന്നുണ്ട്. അത് കുറഞ്ഞു കുറഞ്ഞു വരും ഓരോ പാസ് തീരുമ്പോഴേക്കും. റൈറ്റ്, സോ നമ്മൾ ഈ നമ്പർ ഓഫ് പാസസിനെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ബബിളിംഗ് അപ്പ് പ്രോസസ്സിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഒരു ലൂപ്പ് എഴുതും. അത് നമ്മൾ ഒരു ഐ ലൂപ്പ് ആയിട്ട് എഴുതാം. ഫോർ ഐ ഇൻ റേഞ്ച് ലെങ്ത് ഓഫ് എ. ഓക്കെ, ലെങ്ത് ഓഫ് എ മൈനസ് വൺ എന്ന് കൊടുക്കാം. ഓക്കെ, എഫിഷ്യൻസിയിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല, എ കൊടുത്താലും എ മൈനസ് വൺ കൊടുത്താലും. സോ ഈ ഐ ലൂപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ബബിളിംഗ് അപ്പാണ്. ഓക്കെ, അതായത് എത്ര പാസ് ഉണ്ട്, എത്ര എലമെന്റ്സിനെ കൊണ്ടുവരണം ലാർജസ്റ്റ് പൊസിഷനിലേക്ക്, അത്രയും പാസ് ഉണ്ടാവും അല്ലെ. എൻ എലമെന്റ്സ് ആണെങ്കിൽ എൻ മൈനസ് വൺ പാസസ്, അതിനെ സൂചിപ്പിക്കാനാണ് ഈ ഐ ലൂപ്പ്. അതിനകത്ത് എത്ര കമ്പാരിസൺ, ഓരോ പാസിനും എത്ര കമ്പാരിസൺ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ജെ ലൂപ്പ് എഴുതും. ജെ ലൂപ്പ് എങ്ങനെ നമ്മൾ റേഞ്ച് കൊടുക്കാന്ന് വെച്ചാൽ, ലെങ്ത് ഓഫ് എ ഓക്കെ മൈനസ് ഐ മൈനസ് വൺ. അതായത് ആദ്യത്തെ പ്രാവശ്യം ഐ സീറോ ആവുമ്പോ, ഈ ഒരു എക്സാമ്പിളില് നമുക്ക് ഇവിടെ വരുമ്പോ നോക്കൂ, ഐ സീറോ ആവുമ്പോ നമ്മൾ എത്ര കമ്പാരിസൺസ് ചെയ്യും? അഞ്ച് എലമെന്റ്സ് ഉണ്ട്, ഒന്ന് രണ്ട് മൂന്ന് നാല് കമ്പാരിസൺസ് ചെയ്യും. അതായത് അഞ്ച് ലെങ്ത് ഓഫ് എ, അഞ്ച് മൈനസ് ഐ, ഐ എന്ന് പറഞ്ഞാൽ സീറോ മൈനസ് വൺ. അത് എത്രയാണ്? അഞ്ച്, ഞാൻ ഇവിടെ എഴുതാം, അഞ്ചാണ് ലെങ്ത് ഓഫ് എ, മൈനസ് ഐ എന്ന് പറഞ്ഞാൽ സീറോ മൈനസ് വൺ, വിച്ച് ഇസ് നാല് കമ്പാരിസൺ. ഇനി നമ്മൾ സെക്കൻഡ് പാസിൽ എത്ര കമ്പാരിസൺ ചെയ്യും? സെക്കൻഡ് പാസ് എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ എത്രയാ? ഐയുടെ വാല്യൂ സീറോയിൽ നിന്ന് മാറി വൺ ആവും. അപ്പൊ അഞ്ച് മൈനസ് രണ്ട്, മൂന്ന് കമ്പാരിസൺസ് ചെയ്യും. തേർഡ് പാസിലോ, തേർഡ് പാസ് എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ ടു. ഓക്കെ, സീറോ എന്നാണ് നമ്മൾ ഐ തുടങ്ങുന്നത്. ഫൈവ് മൈനസ് ടു മൈനസ് വൺ എന്ന് പറയുമ്പോൾ ടു കമ്പാരിസൺസ്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് കമ്പാരിസൺസിനെയാണ് നമ്മളുടെ ജെ ലൂപ്പ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓരോ പാസിനകത്തും എത്ര എത്ര കമ്പാരിസൺസ് വരുന്നു എന്നുള്ളതിന്. റൈറ്റ്, ഇനി നമുക്ക് കോഡ് എഴുതാം. ഓക്കെ, നമ്മൾ ഇവിടെ കോളൻ ഇടാൻ മറന്നുപോയി. ഓക്കെ, ജെയുടെ കോളൻ, അത് ജസ്റ്റ് കമന്റ് അവിടെ കടന്നോട്ടെ. ബബിളിംഗ് അപ്പ് എത്ര എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതും അതിനകത്ത് ഓരോന്നിനകത്തും എത്ര കമ്പാരിസൺസ് ഉണ്ട് എന്നുള്ളതും ഐ ലൂപ്പും ജെ ലൂപ്പും എഴുതിയിട്ട് നമ്മൾ അതിനകത്ത് ഒരു ഇഫ് എഴുതാണ്. എ ഓഫ് ജെ ഓക്കെ ഗ്രേറ്റർ ദാൻ എ ഓഫ് ജെ പ്ലസ് വൺ ആണെങ്കിൽ, അതായത്
ജെത്ത് എലമെന്റ് ജെ പ്ലസ് വൺത്ത് എലമെന്റിനെ കാട്ടിലും വലുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ ജെ പ്ലസ് വൺ അതിന്റെ തൊട്ട് ബാക്കിലുള്ള എലമെന്റ് ആണല്ലോ, ജെത്ത് പൊസിഷനും ജെ പ്ലസ് വൺത്ത് പൊസിഷനും. സോ ജെത്ത് പൊസിഷനിലുള്ള എലമെന്റ് ജെ പ്ലസ് വണ്ണിനെ കാട്ടിലും വലുതാണെങ്കിൽ, ജെ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ തൊട്ട് ബാക്കിലുള്ള എലമെന്റ് ആണ് അല്ലെ, ഇതാണ് വലുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്വാപ്പ് ചെയ്യണം. സ്വാപ്പ് നമ്മൾ എങ്ങനെയാ പൈത്തണിൽ ചെയ്യുക? എ ഓഫ് ജെ കോമ എ ഓഫ് ജെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എ ഓഫ് ജെ പ്ലസ് വൺ കോമ എ എഫ് ജി. എളുപ്പമാണ് സ്വാപ്പ് ചെയ്യാൻ പൈത്തണിൽ, ഇത് സ്വാപ്പ് ചെയ്യാം. അപ്പൊ മാത്രം സ്വാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഈ ലൂപ്പ് പാസ് ചെയ്ത് വിടുക. ഇതിങ്ങനെ കമ്പാരിസൺ ചെയ്തു അങ്ങനെ ഓരോ ഐക്യം ചെയ്യുമ്പോൾ നമ്മളുടെ ബബിൾ സോട്ട് റെഡി ആയിട്ടുണ്ടാവും. ബബിൾ സോട്ടിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്, ബബിൾ സോട്ട് ഓക്കെ ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് റിട്ടേൺ എ കൊടുത്താൽ മതി. ഓക്കെ ഇത്രേ ഉള്ളൂ നമ്മുടെ കോഡ്. ഇനി നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഓക്കെ, നമുക്ക് ബബിൾ സോർട്ട് ഓഫ് ഒരു ലിസ്റ്റ് പാസ് ചെയ്യാം. ഏത് ലിസ്റ്റ് പാസ് ചെയ്യാം? നമുക്ക് ഇപ്പൊ ഈ എക്സാമ്പിളിലെ ലിസ്റ്റ് തന്നെ പാസ് ചെയ്യാം. 514142 അല്ലെ, 514142 എന്ന് നമുക്ക് പാസ് ചെയ്യാം. തെറ്റൊന്നും ഇല്ലെങ്കിൽ എല്ലാം വർക്ക് ആവേണ്ടതാണ്. ഓക്കെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. 124514 സോർട്ട് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ സോ ഇതാണ് ബബിൾ സോർട്ടിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അൽഗോരിതം. പക്ഷെ ഇതൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കോഡൊന്നും അല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഈ കോഡ്. കാരണം ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മുടെ അറേ സോർട്ടഡ് ആണെങ്കിൽ കൂടെ നമ്മൾ ഈ ലൂപ്പ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ എപ്പോഴും ആ നമ്പർ ഓഫ് എലമെന്റ്സിന്റെ കൃത്യം അത്രയും നമ്പർ കമ്പാരിസൺസ് നടന്നുകൊണ്ടേയിരിക്കും. ഓൾറെഡി സോർട്ട് ആയാലും കമ്പയർ ചെയ്യുന്നത് നിർത്തില്ല, ഇത്രയും പ്രാവശ്യം ചെയ്യണം എന്നാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അത്രയും പ്രാവശ്യം കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഒരു കമ്പാരിസൺ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേരിയബിൾ എടുക്കുക ചെയ്യാണ്. ഇനീഷ്യലി സീറോ ചെയ്തിട്ട് ഓരോ കമ്പാരിസൺ നടക്കുമ്പോഴും, അതായത് ഈ ജെ ലൂപ്പിനകത്ത് ഈ ഇഫിന്റെ തൊട്ട് താഴെ, ഓക്കെ ഇഫിനകത്തല്ല ഇഫിന് പുറത്ത് കമ്പാരിസൺസ് ആണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത്. നമ്മൾ ഈ കമ്പാരിസൺ കൗണ്ട് പ്ലസ് ഈക്വൽ ടു വൺ ആക്കി വെക്കും. എത്ര കമ്പാരിസൺസ് നടക്കുന്നുണ്ട് എന്നറിയാൻ എന്നിട്ട് നമുക്ക് അതും കൂടെ റിട്ടേൺ ചെയ്യാം. ഓക്കെ സോറി, റിട്ടേൺ കമ്പാരിസൺ കൗണ്ടും കൂടെ നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ ഇപ്പൊ നമ്മളിത് റൺ ചെയ്താല് 10 കമ്പാരിസൺ ആണ് ഈ ഒരു എക്സാമ്പിൾ നടക്കുന്നത്. നമുക്ക് ഓൾറെഡി ഒരു സോർട്ടഡ് അറേ പാസ് ചെയ്യാം, അതായത് ഞാൻ ഈ അറേയിലെ എലമെന്റ്സ് മാറ്റാണ്. 5 നമുക്ക് 14 അവിടെ കിടക്കട്ടെ, 20 24 നമുക്കൊരു 32. ഓക്കെ സോ ഈ അറേ ഓൾറെഡി സോർട്ടഡ് ആണ്. ഈ അൽഗോരിതത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ നമ്മൾ റൺ ചെയ്തു കഴിഞ്ഞാൽ നോക്കൂ, 10 കമ്പാരിസൺസ് തന്നെയാണ് ഈ സോർട്ടഡ് അറേക്ക് നടക്കുന്നത്. Which means it is not efficient. Okay? ഈ ഫസ്റ്റ് പാസിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഓക്കെ ഈ അറേ സോർട്ടഡ് ആണ്, ഇനി അടുത്ത പാസിലോട്ട് എനിക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന്. വെറുതെ 10 കമ്പാരിസൺസ് നടത്തിയാൽ ഓബിയസ്ലി എഫിഷ്യൻസി കുറയും. ഓക്കെ നമ്പർ ഓഫ് കമ്പാരിസൺസ് ഈസ് പ്രൊപ്പോർഷണൽ ടു എഫിഷ്യൻസി നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ്, സോ നമുക്ക് ഇതിനെ കുറച്ചും കൂടെ ഒരു ഒപ്റ്റിമൈസ്ഡ് വേർഷൻ ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഓൾറെഡി സോർട്ടഡ് അറേ അല്ലെങ്കിൽ ഒരുവിധമൊക്കെ സോർട്ടഡ് ആയിട്ടുള്ള അറേ, ഓക്കെ അത് 2-3 പാസിൽ സോർട്ട് ആകുന്ന ഒരു അറേ ഒക്കെ ആണെങ്കിൽ ഇനി അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യണ്ട എന്ന് പറയുന്ന പോലെ ഒരു അൽഗോരിതം നമുക്ക് എഴുതാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഈ സ്വാപ്ഡ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പേരിൽ ഒരു ബൂളിയൻ വേരിയബിൾ. ഓക്കെ നമ്മുടെ ഐ ലൂപ്പിനകത്ത് നമ്മൾ, അതായത് ഓരോ പാസിന്റെ ഉള്ളിലും ഈ സ്വാപ്ഡ് എന്നുള്ള വേരിയബിൾ നമ്മൾ ഫോൾസ് ആക്കി വെക്കും. ഓക്കെ അതായത് തുടക്കത്തിൽ നമ്മുടെ ഈ സ്വാപ്ഡ് വേരിയബിൾ ഫോൾസ് ആണ്. ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ഓരോ കമ്പാരിസൺ കഴിഞ്ഞ് സ്വാപ്പ് ചെയ്യുമല്ലോ, ഇഫ് ഈ ഇഫ് ലൂപ്പിനകത്ത് നമ്മൾ ഈ സ്വാപ്പിന് എന്താക്കി വെക്കും? ട്രൂ ആക്കും. അതായത് ഒരു സ്വാപ്പ് നടക്കുമ്പോ ഈ സ്വാപ്പിനെ ട്രൂ ആക്കി അവിടെ വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഐ ലൂപ്പിനകത്ത് തന്നെ ഇവിടെ ജസ്റ്റ് പുറത്തേക്ക് വന്നിട്ട്, ഓക്കെ ഈ കമ്പാരിസൺ കൗണ്ടിന് താഴെ ഇവിടെ നമ്മൾ ഒരു ഇഫ് എഴുതും. ഇഫ് ഈസ് ഇഫ് നോട്ട് ഓക്കെ ഈ സ്വാപ്ഡ് ബ്രേക്ക് കൊടുക്കും. ഓക്കെ അതായത് ഞാൻ ഈ കോഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഓരോ പാസിലും, ഓക്കെ ഓരോ പാസിലും നമ്മൾ ഈ സ്വാപ്ഡ് എന്നുള്ള ഒരു വേരിയബിളിന് ഫോൾസ് ആക്കി വെക്കുന്നു. നമ്മൾ ഐ ലൂപ്പിനകത്താണ് ഈ വേരിയബിൾ ഡിക്ലയർ ചെയ്തിരിക്കുന്നത്, തുടക്കത്തിൽ അത് ഫോൾസ് ആണ്. എന്നിട്ട് ആ ഒരു പാസിനകത്ത് സ്വാപ്പിംഗ് നടക്കുന്നുണ്ടെങ്കിൽ, ഇത് സ്വാപ്പിംഗ് നടക്കുന്നുണ്ടെങ്കിലേ ഈ കോഡ് വർക്ക് ആവുള്ളൂ. സ്വാപ്പിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്വാപ്പിനെ ട്രൂ ആക്കി വെക്കും. ഓക്കെ സ്വാപ്പിംഗ് നടക്കുന്നുണ്ടെങ്കിൽ മാത്രം. പക്ഷെ ആ പാസ് അങ്ങനെ പോയി സ്വാപ്പിംഗ് നടന്നില്ല എന്ന് വിചാരിക്കുക. സ്വാപ്പിംഗ് നടന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? ഈ സ്വാപ്ഡ് ഫോൾസ് ആയി തന്നെ ഇരിക്കുകയാണെന്ന്. അങ്ങനെ ഫോൾസ് ആയി തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇഫ് നോട്ട് ഈ സ്വാപ്ഡ്, അതായത് നോട്ട് ഫോൾസ്, ഓക്കെ നോട്ട് ഫോൾസ് ആണെങ്കിൽ ഈ ഇഫ്
ഉള്ളിൽ കയറുള്ളൂ. അപ്പൊ ബ്രേക്ക് ആവാം. നോട്ട് ഈ സ്വാപ്പ് എന്ന് പറയുമ്പോൾ ഈ സ്വാപ്പ് ഫോൾസ് ആണെങ്കിൽ ബ്രേക്ക് ചെയ്യൂ എന്നർത്ഥം. ഫോൾസ് ആണെങ്കിൽ അതിനർത്ഥം ഈ ഒരു പാസിൽ ഒരൊറ്റ സ്വാപ്പിംഗ് നടന്നിട്ടില്ല. ഓക്കെ, സ്വാപ്പിംഗ് നടന്നാൽ ട്രൂ ആവും. അപ്പൊ ഈ ഒരു ഇഫ് കണ്ടീഷൻ ട്രൂ ആവില്ല. അപ്പൊ ഇത് ബ്രേക്ക് ആവില്ല. ഓക്കെ, സ്വാപ്പിംഗ് നടന്നിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് ഈ ലൂപ്പിന് ബ്രേക്ക് യു എന്നർത്ഥം. കാരണം ഒരു പാസിൽ ഒരു സ്വാപ്പിംഗ് നടന്നില്ല എന്ന് പറഞ്ഞാല് അതിനർത്ഥം അവിടെ ഒരു ഡിസോർഡറും ഇല്ല എന്ന്. ഒരു ഡിസോർഡറും ഇല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ഈ അറേ ഓൾറെഡി സ്വാപ്ഡ് ആയി, ഐ മീൻ സോർട്ട് ആയി ഇരിക്കുകയാണ് എന്നർത്ഥം. അതായത് രണ്ടുപേരെ വെച്ച് ഇങ്ങനെ നോക്കി നോക്കി വരികയാണ്. അപ്പോൾ എവിടെയും സ്വാപ്പിംഗ് ഇല്ല, അതിനർത്ഥം എല്ലാവരും ഓർഡറിലാണ്, റൈറ്റ്? അപ്പൊ നമുക്ക് അവിടെ വെച്ച് ഈ ഒരു കോഡ് അവസാനിപ്പിക്കാം. പിന്നെയും നമുക്ക് അനാവശ്യമായ കമ്പാരിസൻസിന്റെ ആവശ്യമില്ല എന്നർത്ഥം, റൈറ്റ്? അപ്പൊ നമുക്ക് ഈ ഒരു കോഡ് റൺ ചെയ്യാം ഇപ്പോ. ഓക്കെ, ഇപ്പൊ നോക്കൂ, നമ്പർ ഓഫ് കമ്പാരിസൺ, സെയിം സോർട്ടഡ് അറേക്ക് നമ്പർ ഓഫ് കമ്പാരിസൺസ് 4 മാത്രമേ വന്നുള്ളൂ. അതായത് ആദ്യത്തെ ഒരു പാസ് മാത്രമേ നടന്നുള്ളൂ. ആദ്യത്തെ പാസ്സിൽ 5 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 4 കമ്പാരിസൺസ് ഉണ്ടാവുമല്ലോ, ആ 4. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഓ, ഇവരൊക്കെ ഓർഡറിലാണ്, ഇവിടെ സ്വാപ്പിങ്ങിന്റെ ആവശ്യമില്ല. അതിനർത്ഥം ഇനി ഇവരെ വെച്ച് അടുത്തൊരു പാസിലേക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല എന്ന്, റൈറ്റ്? സോ നോക്കൂ, നമ്പർ ഓഫ് കമ്പാരിസൺസ് 10 നിന്ന് 4 കണ്ടില്ലേ, റൈറ്റ്? സോ ഈ ഒരു അൽഗോറിതം കുറച്ചും കൂടെ അങ്ങനെയാണ് എഫിഷ്യന്റ് ആകുന്നത്. ഇനി സോർട്ട് അല്ലാത്ത നമുക്ക് വേറൊരു അറേ കൂടെ നോക്കാം. 15 4 0 14 32 എന്നിട്ടാണ്. ഓക്കെ, കൊടുക്കുമ്പോൾ അത് സോർട്ടായി 9 കമ്പാരിസണിൽ അതവിടെ നിന്നു. സോ ബബിൾ സോർട്ടിന്റെ എഫിഷ്യൻസി പറയാൻ പറ്റുമോ? ബബിൾ സോർട്ടിന്റെ വേഴ്സ്റ്റ് കേസ് എഫിഷ്യൻസി ഓഫ് എൻ സ്ക്വയർ ആയിരിക്കും. അതായത് ഒരു ഫസ്റ്റ് ലൂപ്പും എൻ പ്രാവശ്യം കറങ്ങും, അല്ലെങ്കിൽ എൻ മൈനസ് 1 പ്രാവശ്യം കറങ്ങും. സെക്കൻഡ് ലൂപ്പും എൻ മൈനസ് 1 പ്രാവശ്യം കറങ്ങും. അതായത് നമുക്ക് അസെൻഡിങ് ഓർഡറിലുള്ള അറേ വേണം, പക്ഷെ നമ്മുടെ ഇൻപുട്ട് ഫുൾ കറക്റ്റ് ആയിട്ട് ഡിസെൻഡിങ് ഓർഡറിലുള്ള അറേ ആണ്, മൊത്തം അൺഓർഡേർഡ് ആണ്. ഓക്കെ, അതായത് ഹൈറ്റുള്ള കുട്ടിയിൽ നിന്ന് ഷോർട്ടുള്ള കുട്ടിക്ക് ഇങ്ങനെയാണ് നിൽക്കുന്നത്, നമുക്ക് വേണ്ടത് ഇങ്ങനെയാണ്, റൈറ്റ്? സോ അപ്പോ എൻ സ്ക്വയർ ആയിട്ടാണ് എഫിഷ്യൻസി വരിക. അല്ലെങ്കിൽ ബെസ്റ്റ് കേസിൽ എൻ ആയിരിക്കും എഫിഷ്യൻസി വരിക. അതായത് ഓൾറെഡി നമുക്കൊരു സോർട്ടഡ് അറേ ആണ് കയ്യിലുള്ളതെങ്കിൽ എൻ ആയിരിക്കും എഫിഷ്യൻസി. ഇപ്പൊ നമ്മൾ നേരത്തെ 5 എലമെന്റ്സ് കൊടുത്തപ്പോൾ 4 എന്ന് കണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എൻ എന്ന് പറയുന്നത്. അതായത് എൻ മൈനസ് 1 എന്നും ഒക്കെ നമുക്ക് എൻ ആയിട്ടാണ് കണക്കാക്കുക. എഫിഷ്യൻസിയെ കുറിച്ച് ഞാൻ കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്യാം, എങ്ങനെയാണ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. അത് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഐക്കാർട്ടിലിടാം. സോ ബെസ്റ്റ് കേസ് എഫിഷ്യൻസി ഓഫ് എനും വേഴ്സ് കേസ് ഓഫ് എൻ സ്ക്വയറും ആണ്, രണ്ട് ലൂപ്പ് ഉള്ളത് കാരണമാണത്, റൈറ്റ്? അത്രേ ഉള്ളൂ, ബബിൾ സോർട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് നീണ്ടുപോയി, പക്ഷെ ഇത് മനസ്സിലായ പിന്നെ അടുത്ത സോർട്ടിംഗ് അൽഗോറിതംസ് നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും പറയാൻ. അത്രേ ഉള്ളൂ ഈ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.